ഹായ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെയാണുള്ളത് മടിക്കൈ അമ്പലത്തുവര ഇവിടെ ഒരു ഗാദിയുണ്ട് അപ്പോൾ നമുക്ക് ആ ഗാദിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കുറച്ച് അറിയണം അപ്പോൾ നമുക്ക് ആ ഗാദിയിലേക്ക് ഒന്ന് പോയി വരാം എൻ്റെ പിറകിൽ കാണുന്നതാണ് ഗാദി നമുക്ക് അവിടെ ഒന്ന് പോയി വരാം ഓക്കെ ഇതിലേക്കുള്ള വഴിയാണിത് എല്ലാവരും നല്ല ജോലി തിരക്കിലാണെന്ന് തോന്നുന്നു ഗാദിയെപ്പറ്റി കൂടുതലായിട്ട് അറിയാനുണ്ട് അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നമ്മൾക്ക് ഇവിടുത്തെ തൊഴിലാളികളെ തന്നെ ചോദിക്കാം ഇവിടുത്തെ തൊഴിലാളികളെ തന്നെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാം പറഞ്ഞോളൂ എന്താണ് പയ്യന്നൂർ ഗാദി കേന്ദ്രത്തിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നമുക്ക് ആവശ്യമായ പരുത്തി അതിന് സ്ലേവർ എന്ന് പറയും അത് കൊണ്ടുവരുന്നത് ഏറ്റുകൊടുക്കുക എന്ന സ്ഥലത്താണ് ഏറ്റുകൊടുക്കുകയാണ് ഓക്കെ
അവിടെ നമ്മ ചർക്ക മിഷന്റെ പേരാണ് ചർക്ക ഓക്കെ അതിൽ വെച്ചിട്ട് നമ്മ തിരിച്ചിട്ട് കൈകൊണ്ട് തിരിച്ചിട്ട് നൂലെടുത്തിട്ട് നമ്മ ഇടുന്ന നൂല് കേറ്റിട്ട് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നത് പിന്നെ അവിടുന്ന് അത് പിന്നെ മുണ്ട് അങ്ങനത്തെ ഇതിനെല്ലാം വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു ആ നൂല് ഓക്കെ കഴി നൂലിന് 14.90 നമുക്ക് കിട്ടുന്നത് ഒരു ദിവസം 24 കഴി നൂലെടുക്കണം എന്നാ പറയുന്നത് അങ്ങനെ നമുക്ക് കിട്ടുന്നത് പക്ഷെ നമ്മ കൈകൊണ്ടാണ് തിരിച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നൂലെടുക്കുന്നത് അത് എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ അതെ ചൂടുകൊണ്ട് ഇരിക്കാനും പറ്റുന്നില്ല അങ്ങനെയല്ല ബുദ്ധിമുട്ടുണ്ട് അതെല്ലാം കഴിച്ചിട്ട് ആവുന്നത്ര നമ്മൾ എടുക്കുന്നത് എന്നാലും നമുക്ക് ശമ്പളം എന്നെല്ലാം പറയുന്നത് വളരെ തുച്ഛമായ ശമ്പളം മാത്രമേ കിട്ടുന്നില്ല കോവിഡ് കാലത്ത് നമുക്ക് പണി തീരെ ഉണ്ടായിട്ടാ 3 മാസം നമ്മളെ സെന്റർ അടച്ചിട്ടാ ഉണ്ടായിന് നമ്മ വീട്ടില് നമുക്ക് അതിന് വേണ്ട ആനുകൂല്യങ്ങളൊന്നും നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ട ആരും ഒന്നും തന്നില്ല വെറുതെ വീട്ടില് ഇരുന്നിട്ട് ഇതായി നേരി അത്രക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഖാദി തൊഴിലാളികൾ ജീവിച്ചത് ഇപ്പോഴും നമുക്ക് കഷ്ടപ്പാടിനൊന്നും ഒരു കുറവില്ല അതുപോലെ തന്നെ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളെല്ലാം ഓക്കെ ടീച്ചറുണ്ടല്ലോ ടീച്ചർ എന്താണ് എവിടെ നിന്നാണ് വരുന്ന കാര്യങ്ങൾ നമുക്കൊരു ടീച്ചറുണ്ട് ചെറുവത്തൂരിൽ നിന്നാണ് വരുന്നത് ടീച്ചർ പറഞ്ഞാല് അങ്ങനെ മാറി മാറി വരുന്ന ടീച്ചർമാരാണ് റിട്ടയർഡ് ആയെന്ന് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ ടീച്ചർ അങ്ങനെ വരും അല്ലേ ടീച്ചറ് പേര് തങ്കമണി ടീച്ചർ തങ്കമണി ടീച്ചർ ചെറുവത്തൂര ചെറുവത്തൂര ഓക്കെ ടീച്ചർ ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം വരും അതെല്ലേ കണക്കെടുക്കാനും പിന്നെ എന്തെങ്കിലും എഴുതാനും കുറെ 4 സെന്റർ ഉണ്ട് അതെല്ലേ ആ സെന്ററിലെല്ലാം അങ്ങനെ ഇതാകുമ്പോ 2-3 ദിവസം അങ്ങനെ വരും എപ്പോഴും ടീച്ചർക്ക് വരാൻ പറ്റുന്നില്ല എന്താ ദൂരം അതെ പിന്നെ സെന്ററില് അടുത്ത സെന്ററിലെല്ലാം പോകുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ ഇത്രയാണ് കാര്യങ്ങളല്ലേ അപ്പൊ ഇവിടെ ഓക്കെ